എഗ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ വയ്ക്കാം, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഇതിലേക്ക് ഈ വെളിച്ചെണ്ണ നമുക്ക് കുറച്ച് കറിവേപ്പില, ഇതൊരു ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞാണത്, ആവശ്യത്തിന് എരിവിനുള്ള മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഈ തക്കാളിയും കൂടി ഇടുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴങ്ങും. നമ്മുടെ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടു വന്നു. ഇതിലേക്ക് നമുക്കിനി ഗ്രീൻ പീസ് ഇടാം. ഇതിന് ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രമേ ഉള്ളൂ, വേവിച്ച് തന്നെ ജസ്റ്റ് ചൂടായി മതി. ഈ സമയത്ത് വേണേൽ സ്വല്പം ഗരം മസാല, ടേസ്റ്റിനായിട്ട് സ്വല്പം ഗരം മസാല ഇടാം. അത് ഓപ്ഷനലാണ്, അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് സ്വല്പം ഗരം മസാല ഇടുക. ആ ഗരം മസാല ഒന്ന് വഴണ്ടി കഴിഞ്ഞാൽ ഞാൻ അതിലേക്കൊരു രണ്ട് മുട്ട ഇടുകയാണ്. രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ശരിക്കും ഒന്ന് ഇതിനുള്ളിൽ നിന്ന് മിക്സായി വഴണ്ടി വെക്കണം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ അത് വിടണം, ഈ മുട്ട ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നാണ് റെഡിയായി വരുന്നതുകൊണ്ട് അതിനുള്ള എണ്ണയും കൂടെ നമ്മൾ ആദ്യം ഒഴിക്കണം. ഇപ്പം മുട്ടയൊക്കെ നന്നായിട്ട് വെന്തു റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്വല്പ കുരുമുളക് കൂടി, കുരുമുളകും നമ്മുടെ തട്ടുകട സ്റ്റൈൽ ഗ്രീൻ പീസ് എഗ്ഗ് ഒക്കെ റെഡിയായി.